പ്രഭാഷണ പരമ്പരയുടെ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ സാംസ്കാരിക ഘടകങ്ങൾ എങ്ങനെയാണ് ഒരു മൂലധന രൂപമായി പ്രവർത്തിക്കുന്നത്, അത് സാമൂഹ്യ മാറ്റങ്ങളിൽ എങ്ങനെയാണ് ഒരു ആധിപത്യശേഷിയും നിർണയനശേഷിയുമുള്ള ഒരു ഘടകമായി മാറുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത്. ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ സംസ്കാരത്തിൻ്റെ നിരവധി വിഭിന്ന രൂപങ്ങളിൽ എങ്ങനെയാണ് ഭാഷ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത്. ഭാഷ എന്നുള്ളത് കേവലമായ ഒന്നല്ല, അതെങ്ങനെ നമ്മളുടെ സാംസ്കാരിക ഘടകങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്. വിനിമയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാഷ. ഒരു ടെനർ വെഹിക്കിൾ എന്നൊക്കെ നമ്മൾ പറയും, ഒരു ആശയം മറ്റൊരാളിലേക്ക് എത്തിക്കാനുള്ള ഒരു വാഹകം ആയിട്ട് എങ്ങനെയാണ് ഭാഷ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അത് അധികാരഘടനയുടെ ഒരു അടയാളമായി മാറാറുണ്ട്. വരേണ്യ വിഭാഗത്തിൻ്റെ ഭാഷ വരേണ്യ ഭാഷയായി മാറുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെയാണ് സംസ്കൃതം ഒരു വലിയ വരേണ്യ ഭാഷയായിട്ട് രൂപാന്തരം കൊള്ളുന്നത്. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം സാഹിത്യം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ആശയം വിനിമയം ചെയ്യാൻ എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ബുധൻ തൻ്റെ പല പിടകങ്ങളും പാലി ഭാഷയിൽ രചിച്ചത് എന്ന് നമുക്കറിയാം. അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഭാഷകൾ, താരതമ്യേന അപരിഷ്കൃതം എന്ന് മറ്റൊരു രീതിയിൽ പറയാവുന്ന ഭാഷകൾ, കൾട്ടിവേറ്റഡ് അല്ലാത്ത അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഭാഷകൾ, ആ ഭാഷകളിലൂടെ വേണം വിനിമയം എന്ന് ബുദ്ധന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പാലി സന്ദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആശയവിനിമയ ഉപാധികളിലെല്ലാം തന്നെ പാലി ഭാഷ കടന്നു വരുന്നത്. അതുകൊണ്ട് ഭാഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം സംസ്കാരത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവാണ് അടുത്തതായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഇന്ത്യ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒട്ടനവധി ഭാഷകൾ ഉള്ള ഒരു പ്രദേശമാണ്. ബഹുസ്വരതയുടെ അടിസ്ഥാന ഘടകം ഭാഷയാണ്. പോളിഫോണി എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ, ബഹുസ്വരം എന്ന് പറയുകയാണ്. സ്വരത്തിൻ്റെ ലിഖിത രൂപമാണ് ഭാഷ എന്ന് പറയുന്നത്. പോളിഫോണിക്കായിട്ടുള്ളൊരു സംസ്കൃതി, ബഹുസ്വരമായ ഒരു സംസ്കൃതി, ആ സംസ്കൃതിയിൽ ഭാഷ വഹിക്കുന്ന പങ്ക് എന്ത് എന്നുള്ളതാണ് നമ്മളുടെ ഈ വൈജ്ഞാനിക ദീപ്തിയെക്കുറിച്ചുള്ള ചർച്ചയിൽ, അടിസ്ഥാന തലങ്ങളിലെ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാശയം. 1956 ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകൃതമാകുന്നു. ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഐക്യകേരളം എന്നുള്ള ഒരാശയം സാഹിത്യത്തിലൂടെ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് മൂന്നായി പിരിഞ്ഞു കിടന്നിട്ടുള്ള കേരളം, ഭരണപരമായിട്ട് മൂന്നായി പിരിഞ്ഞു കിടന്നിട്ടുള്ള കേരളം, അതിൻ്റെ നടുക്ക് തന്നെ, നമ്മളത് സാധാരണ പറയാറില്ല, മലബാറിനകത്ത് തന്നെ മയ്യഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂപ്രദേശം. അങ്ങനെ നോക്കുമ്പോൾ നാല് ഭരണപ്രദേശങ്ങൾ എന്ന് വേണമെങ്കിൽ കേരളത്തിനകത്ത് പറയാം. മയ്യഴി കേന്ദ്രഭരണ പ്രദേശമാണ്. ഫ്രഞ്ച് ഇന്ത്യൻ കോളനികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോളനിയായിരുന്നു മയ്യഴി. തലശ്ശേരിക്കും വടകരയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ പ്രദേശം. ഭരണപരമായി വ്യത്യസ്തമാണ് എങ്കിൽ പോലും ഭാഷാപരമായി ഒന്നിച്ചു നിൽക്കുന്ന ഈ പ്രദേശങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഐക്യകേരളം രൂപം കൊള്ളണം എന്നുള്ള ഐക്യകേരള സന്ദേശം പല കവികളുടെയും എഴുത്തുകാരുടെയും എല്ലാം രചനകളിൽ ഒരുപക്ഷെ 1956 കേരള സംസ്ഥാന പിറവിക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു ആശയം രൂപം കൊള്ളുകയുണ്ടായി. പക്ഷേ മലയാളം ഒരു ഔദ്യോഗിക ഭാഷയായി, കേരളത്തിൻ്റെ ഭാഷയായി, ഭാഷാടിസ്ഥാനത്തിലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ ചിഹ്നമായി, അടയാളമായിട്ട് മലയാളം മാറുന്നു എന്നുള്ളതാണ് 1956 നവംബറിൽ വന്നിട്ടുള്ളൊരു വലിയ മാറ്റം. അത് നമ്മളുടെ
ഉദ്ബുദ്ധ കേരള രൂപീകരണത്തിൽ എങ്ങനെ വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ പ്രധാനമായിട്ടും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മലയാള ഭാഷ അതിന് മുൻപില്ല എന്നല്ല, ഉണ്ട്. വളരെ മാനകമായ ഒരു ഭാഷ തന്നെ എഴുത്തച്ഛൻ്റെ കാലം മുതൽക്ക് തന്നെ പ്രചാരത്തിലുണ്ട്. സാഹിത്യ ഭാഷ തന്നെ ഉണ്ട്. എഴുത്തച്ഛൻ എത്രയോ മുൻപുള്ള കൃഷ്ണഗാഥയിൽ പോലും വളരെ മനോഹരമായ ഒരു ചങ്ങമ്പുഴയെ അതിശയിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള മലയാളം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മൂന്ന് കൈവഴികളായി ഒതുങ്ങി ഒഴുകിപ്പോയിരുന്ന മലയാള ഭാഷയെ പാട്ടുപ്രസ്ഥാനം, നാടൻപാട്ടുകൾ, മണിപ്രവാളം, ഇങ്ങനെ പല കൈവഴികളിലായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന മലയാള ഭാഷയെ ഏകീകരിച്ച് മാനകീകരിച്ച് ഒരു ഭാഷയാക്കി മാറ്റുന്നതിൽ എഴുത്തച്ഛൻ വഹിച്ചിട്ടുള്ള പങ്ക്, ആ പങ്കിനെ മുൻനിർത്തിയാണ് നമ്മൾ എഴുത്തച്ഛനെ നമ്മൾ ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കെ ശരണം എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി നമ്പുരാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കെ ശരണം എന്ന് പറയുന്നു. വാസ്തവത്തിൽ എന്താണ് ആ ഭാഷാക്രമക്കണക്ക് എന്നുള്ളത്? എത്ര സംസ്കൃതം, എത്ര മലയാളം എന്നുള്ള വളരെ മനോഹരമായ ഒരു ചിന്ത. ആ ഭാഷാക്രമക്കണക്കിലാണ് പിന്നീട് മലയാള സാഹിത്യം വാർന്നു വീണത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മലയാളം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ മലയാള സാഹിത്യമുണ്ട്. നമുക്ക് കാരൂരും തകഴിയും ഒക്കെ തിരുവിതാംകൂറിലിരുന്നു കൊണ്ടും അതുപോലെ തന്നെ തൃശ്ശൂരിലിരുന്നു കൊണ്ട് മലബാറിലിരുന്നു കൊണ്ട് എഴുത്തുകാർ എഴുതുന്നുണ്ട്. മലയാളം തന്നെയാണ്, എല്ലാം മലയാളം തന്നെയാണ്. പക്ഷേ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തോടുകൂടി അതിനൊരു തരം ആധികാരികതയും അതിനൊരു തരം ഭരണ സുസ്ഥിരതയും എല്ലാം കൈവരികയാണ്. അവിടെ ഒരു പുതിയ ഉദ്ബുദ്ധ കേരളത്തിൻ്റെ ഒരു പുതിയ മുഖം പിറവികൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭാഷ, ആ ഭാഷയുടെ എല്ലാ തരത്തിലുള്ള ചൊൽവഴക്കങ്ങളും, ഭാഷ ഒരു സംസ്കാരത്തിൻ്റെ വാഹകമായി നിൽക്കെ ഭാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എല്ലാത്തരം ചൊൽവഴക്കങ്ങളും അതിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളും എല്ലാം തന്നെ മലയാള സാഹിത്യത്തിലേക്ക് മറ്റു രീതിയിൽ കടന്നു വരികയാണ്. അത് മനുഷ്യർ തമ്മിലുള്ള ഒരു പുതിയ ഐക്യത്തിന് അടിസ്ഥാനമായിട്ട് മാറുന്നു. അതിനു മുമ്പതില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷേ അതിനെ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കത്തക്ക രീതിയിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണങ്ങൾ അതിനെ സഹായിച്ചിട്ടുണ്ട്. ബാല്യകാല സഖി 1944 വരുന്നത്. 1944 ബാല്യകാല സഖിയും മൂന്ന് വളരെ പ്രധാനപ്പെട്ട രചനകളുണ്ടാകുകയാണ്. ഒരു ഭാഗത്ത് ബാല്യകാല സഖി, മറ്റൊന്ന് ഓടയിൽ നിന്ന്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട രചനകൾ ആ സമയത്ത് ഉണ്ടാകുന്നു. ബാല്യകാല സഖി എം പി പോൾ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ നിന്ന് ചിന്തിയെടുത്ത് ഒരേടാണ് അതിൻ്റെ വക്കിൽ ചോര പൊടിയുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ പോൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് തെരണ്ട് കല്യാണം സാഹിത്യത്തിൻ്റെ വിഷയമാകാമെങ്കിൽ മാർഗക്കല്യാണം എന്തുകൊണ്ട് സാഹിത്യത്തിൻ്റെ വിഷയമായിക്കൂടാ? എന്തുകൊണ്ട് നമ്പൂതിരിയുടെ ഭാഷയിൽ എഴുതാം എങ്കിൽ മുസ്ലിമിൻ്റെ ഭാഷയിൽ എഴുതിക്കൂടാ? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഭാഷയിലെ ദേശഭേദങ്ങൾ, ഭാഷയിലെ വർഗാടിസ്ഥാനത്തിലുള്ള ഭാഷയുടെ മാറ്റങ്ങൾ, സാമുദായിക അടിസ്ഥാനത്തിൽ ഭാഷയ്ക്ക് കൈവരുന്ന മാറ്റങ്ങൾ, സോഷ്യൽ ലിംഗ്വിസ്റ്റിക്കൽ ആയിട്ട് ഭാഷയ്ക്ക് വരുന്ന എല്ലാത്തരം മാറ്റങ്ങളും സാഹിത്യത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നത് ഒരുപക്ഷെ അച്ചടി ഭാഷയിലുള്ള സംസാരങ്ങൾക്ക് പകരം ഭാഷയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശേഷികളും പ്രയോഗിക്കപ്പെടുന്നത്, സാഹിത്യത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്പൂതിരിയുടെ ഭാഷ വരുന്നുണ്ട്, മുസ്ലിമിൻ്റെ ഭാഷ വരുന്നുണ്ട്, ക്രിസ്ത്യാനിയുടെ ഭാഷ വരുന്നുണ്ട്. ജാതി അടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷാഭേദങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട്. വടക്കേ മലബാറുകാരൻ്റെ ഭാഷ വരുന്നുണ്ട്, തെക്കേ മലബാറുകാരൻ്റെ ഭാഷ വരുന്നുണ്ട്, പടുരുത്തിക്കാരൻ്റെ ഭാഷ വരുന്നുണ്ട്, തൃശ്ശൂർക്കാരൻ്റെ ഭാഷ വരുന്നുണ്ട്. ഇങ്ങനെ ഭാഷയിലെ ഡയലക്ടിക്കൽ വേരിയേഷൻസ് മുഴുവൻ നമ്മുടെ സാഹിത്യത്തിൽ പ്രതിഫലിതമാകാൻ തുടങ്ങുകയാണ്. അതിൽ ഒരു ഭാഷ ചെറുത്, ഒരു ഭാഷ വലുത് എന്നുള്ള വ്യത്യാസം അവിടെ ഉണ്ടാകുന്നില്ല. പകരം ഭാഷ എന്നുള്ള വളരെ എന്താ പറയുക, ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ശക്തി, എല്ലാവരെയും ആശ്ലേഷിച്ച് നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം വരുന്നു.
എങ്ങനെയാണ് എഴുത്തുകാർ തങ്ങളുടെ ഭാഷയെ പുതുക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാറുള്ളത്, ഭാഷ ഉപയോഗിച്ച് തേഞ്ഞുപോയ ഒരു വിനിമയ ഉപാധിയാണ് എന്ന് എല്ലാ എഴുത്തുകാർക്കും അറിയാം. ഈ ഉപയോഗിച്ച് തേഞ്ഞുപോയ ഭാഷ എന്ന വിനിമയ ഉപാധിയെ എങ്ങനെയാണ് പുതുക്കിയെടുക്കുന്നത്? ഭാഷ നഷ്ടം, സംപ്രേഷണ നഷ്ടം, പ്രസരണ നഷ്ടം എന്നുള്ളത് എങ്ങനെ ഒഴിവാക്കാം? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സാഹിത്യത്തിൽ. എഴുത്തുകാരിൽ നിന്ന് വായനക്കാരനിലേക്ക് കടക്കുമ്പോൾ ഭാഷയിലൂടെ മാത്രമേ കടക്കാൻ പറ്റൂ എന്നതുകൊണ്ട് ഭാഷയിലൂടെ എഴുത്തുകാരൻ വായനക്കാരനിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രസരണ നഷ്ടമുണ്ട്, ട്രാൻസ്മിഷൻ ലോസ് ഉണ്ട്. അതെങ്ങനെ കുറയ്ക്കാം? അവിടെ ഭാഷ തീർക്കുന്ന പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഭാഷ തീർക്കുന്ന പ്രതിരോധങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ചോദ്യം ഇക്കാലത്ത് എഴുത്തുകാരുടെ മുമ്പിൽ ഉയർന്നു വരികയാണ്. അവർ ഭാഷയെ പുതുക്കാൻ പല പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഭാഷയെ അന്യഭാഷകളിലേക്ക് കൊണ്ടുപോകുന്നു, പല ഭാഷകളിലേക്കും പല വിജ്ഞാനങ്ങളിലേക്കും കൊണ്ടുപോയിട്ട് ഭാഷയെ പുതുക്കാൻ ശ്രമിക്കുന്നു. ഭാഷയുടെ തന്നെ ഒരുപാടൊരുപാട് പ്രത്യേകതകളുണ്ട് ഭാഷയ്ക്ക്. ഭാഷയുടെ പ്രൊവിൻഷ്യലിസം, ആർക്കൈസം, എക്സാക്ട്നെസ്, കോൺക്രീറ്റ്നെസ്, ഇങ്ങനെ ഒട്ടനവധി വ്യത്യാസങ്ങൾ ഭാഷയിലെ പദങ്ങൾക്ക് വരുന്നുണ്ട്. ഭാഷയുടെ ഭാഷാപദങ്ങളുടെ പ്രാദേശികത, ഭാഷാപദങ്ങളുടെ സംഭാഷണാത്മകത, ഭാഷാപദങ്ങളുടെ പഴമ, ഭാഷാപദങ്ങളുടെ മൂർത്തത, ഭാഷാപദങ്ങളുടെ അമൂർത്തത, ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭാഷയെ പുതുക്കിയെടുക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, മലയാള കവിതയിലെ ഭാഷയെ പരിഷ്കരിക്കുന്നതിൽ ഇടശ്ശേരി സ്വീകരിച്ചൊരു വഴിയുണ്ട്, എൻ വി കൃഷ്ണവാര്യർ സ്വീകരിച്ച മറ്റൊരു വഴിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എന്താ പറയുക, നമ്മളുടെ ഇടശ്ശേരി ഉപയോഗിക്കുന്നു, പുതുമഴ ചിന്നിയെ പനിപ്പെട്ട കുട്ടിക്ക് ഒരു അരിയാറും വാങ്ങിക്കൊടുത്തിയില്ല, ചെക്കന് പീസ് കൊടുത്തിയില്ല, കോമൻ പക്കക്കുറിക്കു നികത്തിയില്ല, പുതുമഴ ചിന്നിയെ പനിപ്പെട്ട കുട്ടിക്ക് ഒരു അരിയാറും വാങ്ങിക്കൊടുത്തിയില്ല എന്ന് പറയുന്നു. ഇവിടെ പ്രാദേശികത, ഭാഷയുടെ പ്രൊവിൻഷ്യൽ സ്വഭാവങ്ങൾ, ഭാഷയുടെ സംഭാഷണാത്മകത, ഇതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭാഷയെ പഴമയിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് ഭാഷയുടെ ശക്തി കൂട്ടുന്ന ഒരു രീതി ഇടശ്ശേരി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ വി കൃഷ്ണവാര്യരുടെ കവിതകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മസ്റ്ററും റോളും ചെക്കും എന്ന ഒരു കവിതയുടെ ഒരു വരി തുടങ്ങാൻ ഒരു വിഷമമില്ല എൻ വി കൃഷ്ണവാര്യർക്ക്. കളനാദത്താൽ ഷട്ടപ്പെന്നോതി വീണ്ടും കൃഷ്ണമണിവൻ തെളിനീലം ഫിലിമിന്ത്യയിൽ ചായ്ച്ചാൾ എന്നെഴുതാൻ ഒരു മടിയില്ല കൃഷ്ണവാര്യർക്ക്. എന്ന് പറഞ്ഞാൽ ഭാഷയെ മറ്റു ഭാഷകളുടെ പദങ്ങൾ അതേപടി എടുത്തിട്ട് കൂടി ചേർത്ത് ഒരു വരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല ഭാഷകളിലേക്കും പല വിജ്ഞാനങ്ങളിലേക്കും കൊണ്ടുപോയിട്ട് ഭാഷയെ പുതുക്കുന്ന ഒരു രീതി, പഴമയിലേക്ക് കൊണ്ടുപോയിട്ട് ഭാഷയെ പുതുക്കുന്ന ഒരു രീതി, സാമുദായിക ഭാഷാഭേദങ്ങളിലേക്ക്, സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ലിംഗ്വിസ്റ്റിക്കലായിട്ടുള്ള ഭാഷാഭേദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഭാഷയെ പുതുക്കുന്ന ഒരു രീതി, ഇങ്ങനെ പല രീതിയിൽ ഭാഷയെ പുതുക്കാനും പല രീതിയിൽ ഭാഷയെ സജീവമായ രീതിയിൽ കേരളത്തിൻ്റെ ജാതി വ്യത്യാസങ്ങളെ മറന്ന്, മതവ്യത്യാസങ്ങളെ മറന്ന് ഭാരതീയ സാഹിത്യത്തിൽ ഒരു പുതുമ സൃഷ്ടിക്കുന്നതിൽ ഭാഷയ്ക്കുള്ള പങ്കിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയ ധാരണ ഈ കാലഘട്ടത്തിൽ രൂപീകൃതമാവുകയുണ്ടായി. ഇത് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈയിടെ എൻ വി കൃഷ്ണവാര്യ അക്കിത്തം അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഈ ഉദ്ബുദ്ധ കേരളത്തെക്കുറിച്ചും കേരള തനിമ, കേരളത്തിൻ്റെ സാംസ്കാരിക പിറവിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചർച്ചയിൽ തീർച്ചയായിട്ടും ആ പരാമർശത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ആ അക്കിത്തത്തിൻ്റെ പ്രഭാഷണത്തിലെ വരികൾ അതേപടി തന്നെ വായിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. മലയാളം വായനക്കാരെ സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത്. മറ്റു ഭാഷകളിലെ കവിതകളും സാഹിത്യവും എനിക്ക് പരിചിതമാണെങ്കിലും അതിൻ്റെ ചിന്താരീതിയെയും എഴുത്തു രീതിയെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. മലയാള പദ്യകൃതികളുടെ ധാരണയിലാണ് എൻ്റെ കവിത നിൽക്കുന്നത്. അതിനെ എങ്ങനെ നവീകരിക്കാം, എങ്ങനെ പുതിയ ലോകത്തെ ഉൾക്കൊള്ളാവുന്നതാക്കാം എന്നായിരുന്നു എൻ്റെ പരീക്ഷണം. ആ പരീക്ഷണം അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. തനി പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ അക്കിത്തം കവിത എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണ ഹരിജനങ്ങളുടെ ഭാഷ അതേപടി കവിതയിലേക്ക് പകർത്താൻ അക്കിത്തം ശ്രമിച്ചിട്ടുണ്ട്. കുതിർന്ന മണ്ണ് പോലെയുള്ള ചില രചനകളിലേക്ക് പോയാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും.
എങ്ങനെ പുതിയ ലോകത്തെ ഉൾക്കൊള്ളാവുന്നതാക്കാമെന്നായിരുന്നു എൻ്റെ പരീക്ഷണം. അതുകൊണ്ട് തന്നെ വാക്കുകളിലും പദഘടനയിലും വൃത്തത്തിലും അത് ഞാൻ ജനിച്ചു വളർന്ന ഒരു ഭൂമിശാസ്ത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് പൊന്നാനിയുടെ ഭാഷാ പാരമ്പര്യം. അതുകൊണ്ട് കേരളത്തിലെത്തുന്ന മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള വായനക്കാർക്ക് എൻ്റെ കവിതയിലെ ചില ഭാവങ്ങൾ തേടിപ്പിടിച്ച് മനസ്സിലാക്കേണ്ടി വന്നേക്കാം. പുതിയ മലയാള കവിതകളിൽ ഈ ഒരംശം കുറേശ്ശെ കുറേശ്ശെയായി നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ കാണുന്നു. വെറും ഒരു വ്യാവഹാരിക ധാരയായി കവിത മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു നല്ല ചോദ്യമാണ് എന്ന് ആലോചിച്ച് നോക്കാം. ഒരു വെറും വ്യാവഹാരിക ധാരയായി കവിത മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അച്ചടിച്ച ഭാഷയിൽ എന്തൊക്കെയോ ചിലത് പറയാനുള്ള തികച്ചും വ്യാവഹാരികമായ ഭാവാവിഷ്കാരക്ഷമതയില്ലാത്ത ഒരു ഭാഷയായിട്ട് എൻ്റെ കവിതയുടെ ഭാഷ മാറുകയാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നേരെ വിപരീതമായ മറ്റൊരാശയത്തിലേക്ക് ആ പ്രസംഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് അദ്ദേഹം കിടക്കുകയാണ്. ഇതാണ് എൻ്റെ കവിതയുടെ സ്ഥിതിയെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ആ ഇ ഉ എന്നിങ്ങനെയുള്ള അക്ഷരമാലയെ ആശ്രയിക്കുന്ന എല്ലാ ഭാഷകളും സംസ്കൃതം തന്നെയാണ് എന്നാണ്. എന്നാൽ ദേവനാഗരി ലിപി തന്നെ ആശ്രയിക്കുന്ന ഹിന്ദി പോലെയുള്ള ഭാഷകളാണ് ഇന്ന് സംസ്കൃതത്തോട് അടുത്ത് നിൽക്കുന്നത്. വാസ്തവത്തിൽ വിനോബാജി ആവശ്യപ്പെട്ട രീതിയിൽ ദേവനാഗരി ലിപി ഇവിടുത്തെ എല്ലാ ഭാഷകളും സ്വീകരിക്കുകയും വേണ്ടു. വാഹനങ്ങളും ആശയവിനിമയോപാധികളും കൊണ്ട് ഇപ്പോൾ തന്നെ വലിയൊരളവോളം ഏകീകരിച്ചു കഴിഞ്ഞ ഒരു ജനത ലിപി വൈവിധ്യം എന്ന തടസ്സത്തെ കൂടി ഒഴിവാക്കിയാൽ ലോകത്തെ അമ്പരപ്പിക്കത്തക്ക വിധം ഏകീഭവിക്കപ്പെടും. ഇതാണ് അക്കിത്തം തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു വയ്ക്കുന്ന താരതമ്യേന അന്യോന്യ വിരുദ്ധം എന്ന് തോന്നാവുന്ന ഒരു ഭാഗം. എന്തുകൊണ്ടാണ് ഈ ഭാഗം അന്യോന്യ വിരുദ്ധം എന്ന് സൂചിപ്പിക്കുന്നത്? അക്കിത്തമറിയാതെ ഏതോ രീതിയിൽ ഒരു ലിംഗ്വിസ്റ്റിക് ഫാഷിസം ഇതിനകത്ത് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം അക്കിത്തം ഫാഷിസത്തിൻ്റെ വക്താവാണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഓരോ ഭാഷകൾ, ആ ഭാഷയിലെ പ്രാദേശിക വ്യത്യാസങ്ങൾ, ഭാഷണ വ്യത്യാസങ്ങൾ, ഡയലക്ടിക്കലായിട്ടുള്ള പ്രാദേശികതായിട്ടുള്ള അടയാളങ്ങൾ, വർണ്ണങ്ങൾ, പ്രാദേശിക വർണ്ണങ്ങൾ, ഭാഷയുടെ പ്രാദേശിക വർണ്ണങ്ങൾ, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ഭാഷ സജീവമായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സജീവത പുലർത്തുന്ന ഭാഷ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പകരം ഭാഷയ്ക്ക് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും ദേവനാഗരി അക്ഷരമാല കൊണ്ട് ഏകീകരിക്കുക എന്നുള്ള ആശയം, എല്ലാവർക്കും ഒരു ഭാഷ ഉണ്ടാവുക, എല്ലാവർക്കും ഒരു വിശുദ്ധ പുസ്തകം ഉണ്ടാവുക, എല്ലാവരും ഒരേമാതിരിയുള്ള ഭക്ഷണക്രമം ശീലിക്കുക, അങ്ങനെ എല്ലാത്തിനെയും വൈവിധ്യങ്ങളിൽ നിന്ന് വൈവിധ്യത്തിൻ്റെ ഒരു ഭൂമികയിൽ പുലരുന്ന ഒരു രാഷ്ട്രത്തെ ഏകീകരണത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അക്കിത്തം മനസ്സിലാക്കുന്നില്ലേ എന്ന് സംശയം തോന്നും. തൻ്റെ കവിതയ്ക്ക് തൻ്റെ നാട്ടിലെ ഭാഷയുടെ പ്രാദേശിക വർണ്ണങ്ങളാണ് ഉള്ളത്, അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് അതൊരു പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന് അദ്ദേഹം പറയുമ്പോൾ, പ്രയാസങ്ങൾ സൃഷ്ടിച്ചാലും ഭാഷയിലെ പ്രാദേശിക ഘടകങ്ങൾ അതിനെ ഫലപ്രദമാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെ ഈ ഉദ്ബുദ്ധ കേരള രൂപീകരണത്തിൽ എങ്ങനെ അറബി മലയാളം ഒരു വലിയ പങ്ക് വഹിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. അറബി മലയാളം ഇപ്പോൾ ഈ മക്തി തങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ടല്ലോ. അതായത് എന്തുകൊണ്ട് നിങ്ങൾക്കറിയാത്തൊരു ഭാഷയിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം ഒരു പക്ഷേ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ദൈവത്തോട് സംവദിക്കുക എന്ന് മക്തിത്തങ്ങൾ പറയുന്ന ആശയം അത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. അറബി മലയാളത്തിൽ ഇപ്പം പുലിക്കോട്ടിൽ ഹൈദർ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മൊയിൻകുട്ടി വൈദ്യരെ പോലെയുള്ള ആളുകൾ അവരെഴുതിയിട്ടുള്ള അറബി മലയാളത്തിൽ എഴുതിയിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ, ആ പാട്ടുകൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പിൽക്കാലത്ത് അംഗീകരിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ക്രിസ്തീയ ഭാഷയുടേതായിട്ടുള്ള അടയാളങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയോട് ബന്ധപ്പെട്ടിട്ടുള്ള അടയാളങ്ങൾ. ഇപ്പം പൊയ്കയിലപ്പച്ചൻ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഞങ്ങളുടെ ആൾക്കാരെ ആരെയും ഇതിൽ കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ ആൾക്കാരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരുടെ ഭാഷ ഈ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നില്ലല്ലോ. ഞങ്ങളുടെ ആൾക്കാരുടെ ഭാഷയും സാഹിത്യവും ജീവിതവും ഈ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഈ ചോദ്യമാണ് വാസ്തവത്തിൽ ഗദ്യസാഹിത്യത്തിൻ്റെ വളർച്ചയോടുകൂടി ഈ ഒരു പരിമിതി
വളരെയധികം മാറ്റി മറിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എം മുകുന്ദൻ്റെ സമീപകാല രചനകളെ, കുടനന്നാക്കുന്ന ചോയ് പോലെയുള്ള ഏറ്റവും പുതിയ രചനകളെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിലെ വടക്കേ മലയാളം, വടക്കൻ കേരളത്തിൻ്റെ ഭാഷ, മയ്യഴിയുടെ മലയാളം എന്നുള്ളത്, അല്ലെങ്കിൽ വടകരയുടെ, തലശ്ശേരിയുടെ മലയാളം എന്നുള്ളത്, ആ മലയാളം എങ്ങനെയാണ് ആ എഴുത്തിനെ സുരഭിലമാക്കി തീർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭാഷ നവീകരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തെ, ആ നവീകരിക്കപ്പെട്ട ഭാഷയിലൂടെ ആശയവിനിമയങ്ങൾ നടന്നുപോയിട്ടുള്ളൊരു കാലഘട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. കേരളത്തെ ഉത്ബുദ്ധമാക്കി തീർക്കുന്നതിൽ നമ്മളുടെ ഭാഷ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനമായും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ ഭാഷ എങ്ങനെയാണ് ഇപ്പോൾ തിരികെ മറ്റൊരു തലത്തിലേക്ക് നടന്നു നീങ്ങുന്നത്? ഇപ്പോൾ നമ്മളുടെ ഫേസ്ബുക്ക് ഭാഷകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ചിട്ടപ്പെടുത്തപ്പെട്ട, ക്രമീകരിക്കപ്പെട്ട, വളരെ ശൈലീകൃതമായ ഒരു പുതിയ ഭാഷയിലേക്ക് എങ്ങനെ പോകുന്നു? എങ്ങനെയാണ് നമ്മുടെ പ്രാദേശിക ഭാഷാഭേദങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യവും ഇതിൻ്റെ കൂടെ ഉന്നയിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഇക്കാര്യം നമ്മൾ പറഞ്ഞു എങ്കിൽ പോലും ഇതിൻ്റെ മറ്റൊരു വശം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. 1956 കേരളപ്പിറവിയോടുകൂടി നമ്മളുടെ ഭാഷ മലയാളം കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാകണം, ഭരണഭാഷയാകണം, കേരളത്തിൻ്റെ അധ്യയന ഭാഷയാകണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിട്ട് നമ്മൾ കോമട്ടിൽ അച്യുതനുണ്ട് കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ വന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്മീഷനുകൾ, ഭരണഭാഷ എങ്ങനെ മാറ്റാം, അധ്യയന ഭാഷ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള പരിചിന്തനങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. ഭാഷയ്ക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭാഷ ആധികാരികമായി ഉപയോഗിക്കാനും അല്ലാതെ ഉപയോഗിക്കാനും വേണ്ടിയുള്ള ശീലങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഭരണഭാഷ മലയാളമായില്ല, കോടതി ഭാഷ മലയാളമായില്ല, അധ്യയന ഭാഷ പോലും മലയാളമായില്ല എന്നുള്ള വിചിത്രമായൊരു സാഹചര്യം മറുഭാഗത്ത് ഉണ്ടായിത്തീരുകയും ചെയ്തു. അപ്പോൾ ഒരാവിഷ്കാര മാധ്യമം എന്നുള്ള നിലയിൽ ഭാഷയ്ക്ക് ഉണ്ടാകേണ്ട ശക്തിയും ഉണ്ടാകേണ്ട വൈവിധ്യവും ഉണ്ടാകേണ്ട ആവിഷ്കാര സാധ്യതകളും മലയാള സാഹിത്യത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ കൂടി അതിൻ്റെ മറ്റു ഭാഗത്ത് ഭരണഭാഷയാക്കാനോ അധ്യയന ഭാഷയാക്കാനോ കഴിയാതെ പോയതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മറുഭാഗത്ത് രൂപം കൊള്ളുകയും ഉണ്ടായി. അതിനെ സമർത്ഥമായിട്ട് മറികടക്കാൻ നമുക്ക് ഉത്ബുദ്ധ കേരളത്തിന് കഴിയാതെ പോയി, അല്ലെങ്കിൽ കഴിയേണ്ടതായിരുന്നു അത് ചെയ്യാതെ പോയി എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു നടുക്ക് കിടക്കുന്ന ഒരു ചെറിയ മിഡിൽ പീസായിട്ട് മാത്രമേ നിങ്ങളിതിനെ കാണേണ്ടതുള്ളൂ. അതായത് ഭാഷ എങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ വാഹകമായി മാറുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വാക്കാണ് വാസ്തവത്തിൽ സത്യമായിട്ടുള്ളത്. ഇപ്പോൾ യമനിക എന്ന് പറയുന്ന ചങ്ങമ്പുഴയുടെ കവിതയിൽ അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ശേഖരൻ പറയുന്നൊരു വാക്യമുണ്ട്, വാക്ക് വാക്ക് അതേ വാക്കാണ് സത്യം എന്ന് പറയുന്നുണ്ട്. വാക്കാണ് സത്യം, വാക്കിലൂടെയാണ് മനുഷ്യർ തിരിച്ചറിയപ്പെടുന്നത്. ആ വാക്ക് എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലയായി ചില ഭാഗങ്ങളിൽ മാറുകയും ചില ഭാഗങ്ങൾ മാറാതിരിക്കുകയും ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമായിട്ടാണ് ഈ പ്രഭാഷണത്തെ ഞാൻ കാണുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ മലയാള സാഹിത്യത്തിന്, മലയാളത്തിലെ മറ്റ് കലാരൂപങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചും അതിലൂടെ നമ്മളുടെ സംസ്കാരത്തിന് ഇനി കൈവരേണ്ടതായിട്ടുള്ള പുതിയ ദിശാബോധങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ ചെറിയ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.